ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചിന്നസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു പുട്ടാണ്. അതിനാദ്യം വേണ്ടത് കപ്പയാണ്. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് കഴുകി എടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ചീകിയെടുക്കാം. ചീകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ കട്ടെല്ലാം കളയാം. അപ്പൊ ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകി എടുക്കാം. ഒരു തേങ്ങയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് പുട്ടും കുടത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇനി ഈ കപ്പയിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് പാകത്തിന് ഉപ്പും. ഇനി നമുക്ക് പൊടി കുറച്ച് കുറച്ച് എടുത്തിട്ട് ഉതിർത്തിയെടുക്കാം. കുറച്ച് പൊടി ചേർത്താൽ മതി. ഇനി ഇത് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പും പൊടിയും ഒരേപോലെ എത്തണം. പുട്ടിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിൽ കുറച്ചധികം തേങ്ങ ഇടുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ പുട്ടിന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങളിതിലേക്ക് പപ്പടമാണ് കാച്ചുന്നത്. കപ്പപ്പുട്ടും പപ്പടവും നല്ല കോമ്പിനേഷനാണ്. ഇതിലേക്ക് ചിക്കൻ കറിയും കടലക്കറിയും, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ കപ്പപ്പുട്ട് റെഡി. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലും അറിയിക്കണം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.